നമസ്കാരം. ഗ്യാസ്ട്രോകോണറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അമീബിയാസിസ് നമ്മുടെ നാട്ടിൽ വളരെ കോമൺ ആയിരുന്നു. കുറച്ച് നാളുകൾക്ക് മുന്നേ നമ്മുടെ നാട്ടിൽ വളരെ കോമൺ ആയിരുന്നു അമീബിയാസിസ്. വയറ്റിൽ നിന്നും ചോരയും കഫവും ഒക്കെ പോകുമ്പോൾ സാധാരണ അമീബ വന്നു അമീബ വന്നു എന്നാണ് നാട്ടിലെല്ലാവരും പറയാറുള്ളത്. ഈ അമീബിയാസിനെ കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത്. സാധാരണ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ കൂടുതലായിട്ട് കണ്ടുവരുന്ന ഒരു അസുഖം തന്നെയാണ് അമീബിയാസിസ്. ഒരു പ്രോട്ടസോവൽ ഇൻഫെക്ഷനാണ്, ഒരു ഓർഗാനിസം എന്നാണ് അതിനെ പറയുന്നത്. നമ്മൾ വെള്ളത്തിലും കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസിലൊക്കെ ഈ അമീബയ്ക്ക് രണ്ട് രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. ഒന്ന് ട്രോപ്പോസോയിറ്റ് എന്ന് പറയും, അത് ഭയങ്കര ആക്റ്റീവായിട്ടുള്ളൊരു ഫോമാണ്. വേറൊന്ന് സിസ്റ്റ് എന്ന് പറയും, അത് ഭയങ്കര ഇനാക്റ്റീവായിട്ടുള്ളൊരു ഫോമാണ്. വെള്ളത്തിൽ കൂടുതൽ വെള്ളത്തിൽ കാണുന്നത് സിസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ അമീബയുടെ സിസ്റ്റുകൾ വെള്ളത്തിലുണ്ടാകും. അതെല്ലാ വെള്ളത്തിലും ഉണ്ടാവില്ല, നമ്മുടെ മലം കലരുന്ന വെള്ളത്തിൽ, ഫീക്കൽ മാറ്റർ കലരുന്ന വെള്ളത്തിൽ. അതായത് അമീബ ഇൻഫെക്ഷൻ ഉള്ള ഒരാളുടെ മലം കലർന്നിട്ടുള്ള വെള്ളത്തിൽ അമീബയുടെ സിസ്റ്റുകൾ ധാരാളമായിട്ടുണ്ടാകും. ആ വെള്ളം കുടിക്കുക അല്ലെങ്കിൽ അതുപയോഗിച്ചിട്ടുള്ള വെജിറ്റബിൾസ്, കൾട്ടിവേറ്റ് ചെയ്തിട്ടുള്ള വെജിറ്റബിൾസ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ നമ്മൾ പ്രോപ്പർ കൈ ഹാൻഡ് വാഷിംഗ് ഇല്ലാതെ ഭക്ഷണം കഴിക്കുക, അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ, അതുമായിട്ട് കോണ്ടാക്ട് വന്നതിന് ശേഷം അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലോട്ട് ഇത് ചെല്ലും, അമീബയുടെ സിസ്റ്റ് ചെല്ലും. നമ്മുടെ ശരീരത്തിനകത്ത് ഈ സിസ്റ്റ് ആമാശയത്തിലെത്തും, അവിടെ വെച്ച് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ചെറുകുടലിലെത്തുമ്പോൾ ഈ സിസ്റ്റ് പൊട്ടും. അതിൽ നിന്നും ട്രോപ്പോസോയിറ്റ് എന്ന് പറയുന്ന അമീബയുടെ ആക്റ്റീവായിട്ടുള്ളൊരു ഫോം ഇങ്ങനെ ഡെവലപ്പ് ചെയ്യും. വളരെ ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ളതും നമ്മുടെ കുടലിലേക്ക് തുളച്ചു കയറാൻ കഴിവുള്ളതുമായിട്ടുള്ള ട്രോപ്പോസോയിറ്റ്സ്, അത് ചെറുകുടലിലെത്തുമ്പോൾ നമ്മുടെ ഡൈജസ്റ്റീവ് എൻസൈംസിൻ്റെ ഒക്കെ ഒരു പ്രവർത്തന ഫലമായിട്ട് ചെറുകുടലിലോട്ട് ഈ ട്രോപ്പോസോയിറ്റ്സ് റിലീസ് ചെയ്യും. അത് ഈ ട്രോപ്പോസോയിറ്റ്സ് ചെറുകുടലിൽ നിന്നും വനക്കുടലിലെത്തുകയും ഒരു 90% ആളുകളിലും അത് അവിടെ അങ്ങനെ നിൽക്കും, ട്രോപ്പോസോയിറ്റ്സ് ആയിട്ട് ആക്റ്റീവ് ഫോമിൽ നിൽക്കും. പിന്നെ അത് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് അതിൽ നിന്നും സിസ്റ്റുകൾ ഉണ്ടാകും. മലത്തിൽ കൂടെ സിസ്റ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, എന്നിട്ട് അത് കണ്ടാമിനേറ്റ് ചെയ്യുന്ന വാട്ടറിൽ അതുവഴി വേറൊരാളിലോട്ട് ഇതിങ്ങനെ പകരും. അപ്പോൾ 90% പേരിലും അമീബ കുടലിനകത്തുണ്ടെങ്കിലും അതിൽ സിംറ്റംസ് ഉണ്ടാവില്ല. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ, ട്രോപ്പിക്കൽ കൺട്രീസിലൊക്കെ, ഇന്ത്യയിലും ബംഗ്ലാദേശ്, തായ്ലൻഡ്, അങ്ങനെ സൗത്ത് ഈസ്റ്റ് ഏഷ്യ, അതിലെല്ലാം ട്രോപ്പോസോയിറ്റ്സും ഈ അസിംറ്റമാറ്റിക്, പ്രത്യേകിച്ച് യാതൊരു സിംറ്റവും ഇല്ലാതെ കുടലിനകത്ത് ധാരാളം അമീബയുള്ള ആളുകളുണ്ട്. ഈ ആളുകൾ അവരുടെ മലത്തിലൂടെ അമീബയുടെ സിസ്റ്റുകളെ ഇങ്ങനെ പുറന്തള്ളിക്കൊണ്ടിരിക്കും. അത് പുറത്തൊക്കെ ടോയ്ലറ്റ് കൃത്യമായിട്ടില്ലാത്ത ഒരു സാഹചര്യത്തിൽ അത് വെള്ളവുമായി കലർന്ന് ആ വെള്ളം കുടിക്കുന്ന ആളുകളിൽ അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന ആളുകളിൽ ഈ അമീബയുടെ ഇൻഫെക്ഷൻ വരാം. അപ്പോൾ സാധാരണ നമ്മുടെ നാട്ടിലേക്ക് ട്രാവലിംഗ് മറ്റേ ടൂറിസ്റ്റുകളായിട്ട് വന്നിട്ടുള്ള ഫോറിനേഴ്സിനൊക്കെ ഇത് ഇൻഫെക്ഷൻ കിട്ടാം. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഗത്ത് ഇൻമേറ്റ്സ് ആയിട്ടുള്ള ഹോസ്റ്റലാകാം, അല്ലെങ്കിൽ പോലീസ് ക്യാമ്പ്, പട്ടാളത്തിൻ്റെ ക്യാമ്പ്, അങ്ങനെയുള്ള ഭാഗങ്ങളിൽ ഒരു പ്രത്യേക സോഴ്സിൽ നിന്ന് വെള്ളം എടുക്കുമ്പോൾ ആ വെള്ളം ഹൈലി കോൺസെൻട്രേറ്റഡ് ആകുന്ന വേനൽക്കാലങ്ങളിൽ ചിലപ്പോൾ ഈ സിസ്റ്റുകൾ കൂടുതലായിട്ട് ചെന്നിട്ട് അവർക്കും ഇൻഫെക്ഷൻ കിട്ടാം. അപ്പോൾ ഇങ്ങനെയാണ് ഈ അമീബ ഇൻഫെക്ഷൻ കിട്ടുന്നത്. കിട്ടിയാൽ തന്നെ 90% ആളുകളിലും ഇതിൽ സിംറ്റംസ് ഇല്ലാതെ കുടലിനകത്ത് അത് അസിംറ്റമാറ്റിക് സിസ്റ്റ് പാസേഴ്സ് എന്നാണ് അതിനെ പറയുന്നത്. ഇനി 10% ആളുകളിൽ അമീബ സിംറ്റംസ് ഉണ്ടാക്കും. അത് സിംറ്റംസ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഈ ട്രോപ്പോസോയിറ്റ്സ്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ട്രോപ്പോസോയിറ്റ്സ്, ഇതിൻ്റെ ആക്റ്റീവ് ഫോം നമ്മുടെ വൻകുടലിലെ മ്യൂക്കോസേനെ തുളച്ച് കയറും. അപ്പോൾ ചെറിയ അൾസറുകൾ ഇതുണ്ടാക്കും. അതിനകത്ത് നിറയെ ട്രോപ്പോസോയിറ്റ്സ് ഇങ്ങനെ ഫില്ല് ചെയ്യും. ഈ ചെറിയ അൾസറിനകത്ത് ഫില്ല് ചെയ്ത് അതിങ്ങനെ തുറന്ന് കുടലിനകത്ത് ഫ്ലാസ്ക് ഷേപ്പിൽ അൾസർ ഉണ്ടാക്കും. അതിനകത്ത് നിറയെ ട്രോപ്പോസോയിറ്റ്സ് ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ ആ സമയത്ത് പേഷ്യൻ്റെ സിംറ്റംസ് തുടങ്ങും, ലൂസ് മോഷൻ. ഈ അൾസറുകൾ ഡെവലപ്പ് ചെയ്യുന്നതോടും മലത്തിൽ ചോര കലരും,
അപ്പോൾ ഡിസൻട്രിയായി മാറും. രക്തവും കഫവും കൂടി മലത്തിക്കോടിങ്ങനെ പോവും. അത് ദിവസത്തിൽ മൂന്നോ നാലോ പ്രാവശ്യം ആദ്യം പോവും, പിന്നെ അത് കൂടുതൽ എക്സ്റ്റെൻസീവായിട്ട് അത് ബാധിക്കുന്നതിനനുസരിച്ച് ചിലപ്പോൾ 10-15 വട്ടമൊക്കെ വയറ്റിൽ നിന്ന് ചോരയും കഫവും മാത്രം പോകും. അപ്പോൾ ആദ്യം മലം ഈ ചോരയും കഫവുമായിട്ട് മിക്സ് ചെയ്ത് പോകുമെങ്കിലും അവസാനമാകുമ്പോൾ ചോരയും കഫവും മാത്രമായിട്ട് 10-15 വട്ടം പോകുന്നൊരവസ്ഥയിലോട്ട് പോകും. ഇതിനെ അമീബിക് ഡിസൻട്രി എന്ന് പറയും. ഇത് സാധാരണ കുറേ നാൾ നീണ്ടുവെക്കും. സാധാരണ ബാക്ടീരിയൽ ഡിസൻട്രി എന്ന് പറയുമ്പോൾ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ മൂലം ഇതേപോലെ ഉണ്ടാകുമ്പോൾ അത് പെട്ടെന്ന് മാറുകയാണ് ചെയ്യുന്നത്. പക്ഷേ അമീബിക് ഡിസൻട്രി ചിലപ്പോൾ ആഴ്ചകളോളം ചിലപ്പോൾ മാസങ്ങളോളം നീണ്ടു നിന്നേക്കാം. അതിൽ പനി ഉണ്ടാവില്ല, സാധാരണ പനി ഉണ്ടാവില്ല. പക്ഷെ ചെറിയൊരു ഫീവറിഷ് ഫീലിംഗ് ഉണ്ടാകും. ഭൂരിഭാഗം ആളുകളിലും ഇതിൽ പനി ഉണ്ടാവില്ല. പക്ഷേ ബാക്ടീരിയൽ ഡിസൻട്രി, ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ മൂലം ഡിസൻട്രി ഉണ്ടാകുമ്പോൾ അത് നല്ല പനിയോട് കൂടിയിട്ടാണ് പ്രസൻ്റ് ചെയ്യുന്നത്, ഇതിൽ പനി ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഈ ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ക്ഷീണം ഉണ്ടാവില്ല, ശരീരത്തിൽ ഭയങ്കര ക്ഷീണമായിരിക്കും. പിന്നെ ഇതിങ്ങനെ കുറച്ച് നാൾ നീണ്ടു നിൽക്കുന്നതുകൊണ്ട് വെയിറ്റ് ലോസ് വരും. കഴിക്കുന്ന ഭക്ഷണമൊന്നും ശരീരത്തിൽ പിടിക്കാതെ വെയിറ്റ് ലോസ് വരും, വിശപ്പും കുറച്ച് കുറയും. അപ്പോൾ ഇങ്ങനെ വെയിറ്റ് ലോസ് വന്ന് ലൂസ് മോഷനായി, അതിൽ ബ്ലഡ് കലർന്ന് ഇങ്ങനെ പോകുമ്പോൾ എല്ലാവരും പേടിച്ചു പോകും. അപ്പോൾ ഇങ്ങനെ ഒരു സിംറ്റംസാണ് ഈ അമീബിക് ഡിസൻട്രിയിലുണ്ടാകുന്നത്. സാധാരണ ചെറിയ കുട്ടികളിലുണ്ടാകാറുണ്ട്, കുറച്ചുകൂടി പ്രായമുള്ള ആളുകളിലൊക്കെ ഉണ്ടാകാറുണ്ട്. എൻഡമിക് ആയിട്ടുള്ള ഏരിയകളിൽ, പ്രത്യേകിച്ച് ഇന്ത്യയിലൊക്കെ നന്നായിട്ട് ഉണ്ടാകുന്നൊരു അസുഖം തന്നെയാണ് അമീബിക് ഡിസൻട്രി. കേരളത്തിലിപ്പോൾ അധികം കാണാറില്ല, പണ്ട് കേരളത്തിലൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് അമീബിക് ഡിസൻട്രി അത്ര കോമൺ ആയിരുന്നു. ഇപ്പോൾ പക്ഷേ അത്ര കോമൺ അല്ല. നമ്മുടെയൊക്കെ സാനിറ്റൈസേഷനും ഈ കാര്യങ്ങളും വെള്ളവും ഇതെല്ലാം ഇമ്പ്രൂവ് ചെയ്തതിനനുസരിച്ച് നമ്മുടെ അമീബിക് ഇൻഫെക്ഷൻസൊക്കെ കുറഞ്ഞു. അപ്പോൾ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൊളോണോസ്കോപ്പി ചെയ്യുമ്പോൾ ഫ്ലാസ്ക് ഷേപ്പ് അൾസറുകൾ കുടലിൽ കുറച്ച് ഭാഗങ്ങളും കാണാറുണ്ട്. സിഗ്മോയിഡ് കോളൻ എന്ന് പറയുന്ന ഭാഗത്ത് കാണും, അത് കഴിഞ്ഞ് സീക്കത്തിൽ കാണും. സീക്കം എന്ന് പറയുമ്പോൾ കുടലിൽ വൻകുടലിൽ ഏറ്റവും അറ്റത്ത ഭാഗമാണ്. സിഗ്മോയിഡ് കോളൻ എന്ന് പറയുമ്പോൾ മലദ്വാരത്തിൻ്റെ അവിടെ നിന്ന് കുറച്ച് കയറിയിട്ടുള്ള ഭാഗങ്ങളാണ്. ഇവിടെയൊക്കെ ഈ ഫ്ലാസ്ക് ഷേപ്പ് അൾസറുകൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയാണ് ഇത് സസ്പെക്റ്റ് ചെയ്യുന്നത്, അമീബിക് ഡിസൻട്രി. അല്ലാതെ തന്നെ സ്റ്റൂളിലെ ചില ടെസ്റ്റുകൾ ചെയ്താലും ബ്ലഡിലെ ചില ടെസ്റ്റുകളൊക്കെ ചെയ്താലും ഇതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാകും. പിന്നെ ഇത് ചികിത്സിക്കാനും അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അതിൻ്റെ മരുന്നും കൃത്യമായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ അവൈലബിൾ ആണ്. ചികിത്സിച്ച് മാറ്റാൻ എളുപ്പമുള്ള ഒരു അസുഖം തന്നെയാണ് അമീബിക് ഡിസൻട്രി. ചില ആളുകളിൽ, അമീബിക് ഡിസൻട്രി ഉള്ള ആളുകളിൽ, അല്ലെങ്കിൽ അസിംപ്റ്റമാറ്റിക് ആയിട്ട് അമീബ കോട്ടലിലുള്ള ആളുകളിൽ, അത് ചിലപ്പോൾ ലിവറിലോട്ട് ബാധിക്കാറുണ്ട്. അങ്ങനെ വരുന്നതിനെ പറയുന്നതാണ് അമീബിക് ലിവർ ആബ്സസ്. ലിവറിനകത്ത് പഴുപ്പ് കെട്ടിയുണ്ടാകുക, അത് അമീബയുടെ കാരണം കൊണ്ടുണ്ടാകുന്ന അമീബിക് ലിവർ ആബ്സസ് എന്ന് പറയും. പലപ്പോഴും അത് നന്നായിട്ട് മദ്യപിക്കുന്ന ആളുകളിലാണ് കാണാറുള്ളത്. ആണുങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. 30-60 ഏജ് ഗ്രൂപ്പ്, 30-60 ഇടയിലുള്ള ആണുങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ ഇങ്ങനെ കുറച്ച് ആളുകളിൽ ഇത് ലിവറിനെ ബാധിക്കുന്നുണ്ട്. ലിവറിൻ്റെ ഒരു ഏരിയയിൽ ചെന്നിട്ട് അത് ഒരു ആബ്സസ്, ഒരു വലിയൊരു ഒരു ഒരു ഗർത്തം പോലെ ഉണ്ടാക്കി അതിനകത്ത് പഴുപ്പ് ഫോം ചെയ്യും. ആ പഴുപ്പെടുത്ത് നോക്കുമ്പോൾ നമ്മൾ സാധാരണ കാണുന്ന പഴുപ്പല്ല, ചുവന്ന കളറിൽ ബ്ലഡും ഡെബ്രീസും മ്യൂക്കസും ഇതൊക്കെ കൂടി ചേർന്നിട്ടുള്ള, നെക്രോട്ടിക് മെറ്റീരിയലൊക്കെ ചേർന്നിട്ടുള്ള ആൻകോവി സോസ് എന്ന് പറയുന്ന രീതിയിൽ ഒരു ഒരു സോസ് പോലെ, ഒരു ചുവന്ന കളറിൽ അങ്ങനെയുള്ളൊരു ഇതായിരിക്കും ലിവർ ആബ്സസിൻ്റെ ഉള്ളിൽ കാണുന്ന സംഭവം. അതിങ്ങനെ വലിച്ച് പുറത്തേക്ക് എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്ന് അത് കാണുന്നത് ഇങ്ങനെയാണ്, ആൻകോവി സോസ് പോലെ. ആൻകോവി ഫിസ് ഇതിൽ നിന്നുണ്ടാക്കുന്ന സോസ് പോലെ ഒരു ചുവന്ന കളറിലായിട്ടാണ് ലിവർ ആബ്സസിൽ നിന്ന് നമ്മൾ ആ പഴുപ്പ് വലിച്ചെടുക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ ഇത് ആണുങ്ങളിലാണ് കൂടുതൽ കാണുന്നത്, മദ്യപിക്കുന്ന ആളുകളിൽ കൂടുതലായിട്ടുണ്ടാകും. വൻകുടലിലെ ട്രോപ്പസോയിഡ്സ് അത് രക്തക്കുഴലിലോട്ട് കയറി, വൻകുടലിൽ നിന്ന് രക്തക്കുഴലിലോട്ട് കയറി പോർട്ടൽ വെയിൻ എന്നറിയപ്പെടുന്ന ഒരു ലിവറിനോട്ട് സപ്ലൈ ചെയ്യുന്ന പ്രധാനമായിട്ടുള്ള രക്തക്കുഴൽ വഴി ലിവറിൽ ചെന്ന് അവിടെ ലിവർ കോശങ്ങൾക്കിടയിലോട്ട് കയറി അത് കോളനൈസ് ചെയ്ത് അവിടെ ആബ്സസ് ഡെവലപ്പ് ചെയ്യുകയാണ് ലിവർ ആബ്സസ് ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു അസുഖം കൂടി അമീബ ഉണ്ടാക്കുന്നുണ്ട്.
അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ പറഞ്ഞ് പലപ്പോഴും കുട്ടിക്കാലത്തൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള അമീബിയാസിസ് എന്നറിയപ്പെടുന്ന അസുഖത്തിൻ്റെ മെയിൻ ഫീച്ചേഴ്സ്. എല്ലാവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.